ഇനി ഭൂമി അളന്നു നൽകാൻ 50,000 രൂപ കൈക്കൂലി വാങ്ങിയ 4 പേർ വിജിലൻസ് പിടിയിൽ. പാലക്കാട് കടമ്പഴിപ്പുറം 1 വില്ലേജ് അസിസ്റ്റന്റ് ഉല്ലാസ്, താൽക്കാലിക ജീവനക്കാരി സുകുല, അമ്പലപ്പാറ ഫീൽഡ് അസിസ്റ്റന്റ് പ്രസാദ് കുമാർ, റിട്ടയേർഡ് വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ എന്നിവരെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. പ്രസാദ് കുമാറുണ്ട് വിവരങ്ങൾ നൽകാൻ വേണ്ടി പാലക്കാട് നിന്ന്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സാധാരണ ഈ ഭൂമി അളന്ന് നൽകേണ്ട ഉത്തരവാദിത്തം വില്ലേജ് ഉദ്യോഗസ്ഥർക്കില്ല, പക്ഷേ പലരും അവരുടെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പുറത്ത് പൈസയൊക്കെ വാങ്ങി ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണോ ഇപ്പോൾ പോലീസിൻ്റെ, ക്ഷമിക്കണം, വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്? എന്താണ് അവിടെ സംഭവിച്ചത്? അഞ്ജിത, കുറച്ച് ദിവസമായിട്ട് ഈ ഭഗീരഥൻ എന്ന തൃപ്പരമുണ്ട സ്വദേശി വിജിലൻസിനെ സമീപിച്ചിരുന്നു. തൻ്റെ 12 ഏക്കർ സ്ഥലം അളന്നു നൽകാനായി വിജിലൻസ് ഉദ്യോഗസ്ഥർ 50,000 രൂപ കൈക്കൂലി ചോദിക്കുന്നു എന്നായിരുന്നു പറഞ്ഞു. അങ്ങനെ വിജിലൻസ് കൈക്കൂലി നൽകാൻ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം കൈക്കൂലി നൽകി ഈ 4 പേർ ഈ പണം 50,000 രൂപ വീതിച്ചെടുത്തതിന് ശേഷം മടങ്ങിപ്പോകുമ്പോഴാണ് പാലക്കാട് നിന്നുള്ള വിജിലൻസ് സംഘം ഈ 4 പേരെയും പിഴുകൂടിയത്. തൃപ്പരമുണ്ടയിലെ 12 ഏക്കർ സ്ഥലത്താണ് ഈ ഭഗീരഥൻ ഉള്ളത്. അത് ജസ്റ്റ് അളന്ന് നൽകിയാൽ മതി. അവർക്ക് നേരത്തെ അഞ്ജിത സൂചിപ്പിച്ച പോലെ തന്നെ തങ്ങളുടെ ജോലി അല്ലെങ്കിൽ പോലും വില്ലേജുകൾ ഓഫീസർമാരാണ് അല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റൻ്റ് ആളുകളാണ് അവിടെ നിന്നുള്ള ആൾക്കാണ് ഈ സർവേ നടത്തി അളന്ന് കൃത്യമായി പട്ടിക തിരിച്ച് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ എന്തെങ്കിലും കാര്യത്തിനാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വില്ലേജിൻ്റെ ഒരു സഹായം സാധാരണ ജനങ്ങൾ തേടാറുണ്ട്. ഇപ്പോൾ അവരോടാണ് ഇത്രയും വലിയൊരു തുക കൈക്കൂലി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12 ഏക്കർ സ്ഥലമില്ലേ, നിങ്ങൾക്ക് 50,000 രൂപ തന്നാൽ എന്താ നഷ്ടം എന്നായിരുന്നു ഭഗീരഥനോട് ഈ വില്ലേജിലെ ആളുകൾ ചോദിച്ചത്. എന്നാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന് അടക്കമുള്ളവരാണ് പിടിയിലേക്കുന്നത്. ഇവരെ ഇപ്പോൾ അല്പം മുൻപ് പാലക്കാടിനും തൃശ്ശൂർ വിജിലൻസ് കോടതിയിലേക്ക് 4 പേരെയും കൊണ്ടുപോയി ഇന്ന് റിമാൻഡ് ചെയ്യും. അഞ്ജിത.